എക്സാലോജിക് CMRL സാമ്പത്തിക ഇടപാട് കേസിൽ അന്വേഷണം നടക്കുന്നതാണ് നല്ലതെന്ന് ഹൈക്കോടതിയുടെ നിരീക്ഷണം. SFIO അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട KSIDC നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഈ പരാമർശം. അന്വേഷണത്തിൽ ആശങ്ക എന്തിനാണെന്നും നിർത്തിവെക്കുവാൻ ആവശ്യപ്പെടുന്നത് എന്തിനാണെന്നും കോടതി KSIDCയോട് ചോദിച്ചു. അന്വേഷണം പേരിന് കളങ്കം വരുത്തുന്നതായി KSIDC കോടതിയെ അറിയിച്ചു. CMRലെതിരായ അന്വേഷണത്തിൽ എതിർപ്പില്ല എന്നും അവർ വ്യക്തമാക്കി. എന്നാൽ എക്സാലോജിക്ക് കരാറിൽ CMRനോട് വിശദീകരണം തേടിയതിന്റെ പകർപ്പ് ഹാജരാക്കാൻ KSIDCയോട് കോടതി ആവശ്യപ്പെട്ടു. ഇതിന് സമയം വേണമെന്ന് KSIDC പറഞ്ഞതിനാൽ ഹർജി ഈ മാസം 26 മാറ്റി. മാസപ്പടി കേസിൽ കൂടുതൽ അന്വേഷണം ആവശ്യമുണ്ടെന്ന് SFIO ഹൈക്കോടതി അറിയിച്ചു. രേഖകളിൽ വിശദമായ പരിശോധന നടത്തേണ്ടതുണ്ടെന്നും പറഞ്ഞു. അതേസമയം അന്വേഷണത്തെ എതിർത്ത KSIDC നിലപാടിനെ കോടതി വിമർശിക്കുകയായിരുന്നു. തുടർന്ന് എക്സാലോജി കരാറിൽ CMRനോട് വിശദീകരണം തേടിയതിന്റെ പകർപ്പ് ഹാജരാക്കാൻ KSIDCയോട് കോടതി ആവശ്യപ്പെടുകയും ചെയ്തു. അന്വേഷണം തടയാൻ ശ്രമിക്കുന്നത് എന്തിനാണെന്നായിരുന്നു KSIDCയോട് ഹൈക്കോടതിയുടെ ചോദ്യം. വിശ്വാസ്യതയെ സമൻസ് ബാധിക്കുമെന്ന് വ്യക്തമാക്കിയ KSIDC തങ്ങൾക്ക് പണമൊന്നും കിട്ടിയിട്ടില്ല എന്നും വിശദമാക്കി. KSIDCയുടെയും ഷോൺ ജോർജിൻ്റെയും ഹർജികളിലാണ് കോടതി ഇന്ന് വാദം കേട്ടത്. CMRനോട് വിശദീകരണം ചോദിച്ചുവെങ്കിലും മറുപടി ഒന്നും ലഭിച്ചില്ല. KSIDC കോടതിയിൽ വെളിപ്പെടുത്തി. അതേസമയം ചോദിച്ച വിശദീകരണം കാണിക്കുവാനും കോടതി ആവശ്യപ്പെട്ടു. രേഖകൾ ഹാജരാക്കാൻ 2 സമയം വേണമെന്നായിരുന്നു KSIDCയുടെ മറുപടി. ഹർജി നിലനിൽക്കുമ്പോൾ അറസ്റ്റ് ഉണ്ടാവില്ലെന്നും കോടതി പറയുന്നു. കേസിൽ അന്വേഷണം നടക്കുന്നതാണ് നല്ലതെന്ന് കോടതി വാക്കാൽ പരാമർശിക്കുകയും ചെയ്തു. തുടർന്ന് കേസ് ഈ മാസം 26 മാറ്റിവെക്കുകയായിരുന്നു. ജനുവരി 31 എക്സാലോജി കമ്പനിക്കെതിരായ അന്വേഷണം SFIO വിടാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. CMRLന്റെ ഡയറക്ടർ ബോർഡിൽ KSIDC പ്രതിനിധിയുമുണ്ട് എന്നതാണ് ഈ പൊതുമേഖലാ സ്ഥാപനത്തെയും അന്വേഷണ പരിധിയിൽ കൊണ്ടുവന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളായ വീണയുടെ കമ്പനിക്ക് 1.72 കോടി രൂപ കൈമാറിയത് IT മാനേജ്മെന്റ് അധിഷ്ഠിത സേവനങ്ങളുടെ പ്രതിഫലമായാണ് എന്ന CMRL തെറ്റാണെന്ന് വെളിപ്പെട്ടതോടെയാണ് ഈ ഇടപാടിൽ കോർപ്പറേറ്റ് മന്ത്രാലയം അന്വേഷണം പ്രഖ്യാപിച്ചത്. വകുപ്പ് 210 എടുത്ത കേസിൽ ഈ മാസം 8-9 അന്വേഷണത്തിന് എത്തുമെന്ന് KSIDC അറിയിച്ചിരുന്നു. എന്നാൽ അന്വേഷണം SFIO വിടുന്നതിൻ്റെ ഭാഗമായി വകുപ്പ് 212 അനുസരിച്ച് കേസ് രജിസ്റ്റർ ചെയ്തു. ഇതിന് പിന്നാലെ SFIO കഴിഞ്ഞ ദിവസം CMRLലും KSIDCയിലും പരിശോധനയും നടത്തി. 3.5 നീണ്ട പരിശോധനയ്ക്കൊടുവിൽ KSIDCയുടെ അക്കൗണ്ട് സോഫ്റ്റ്വെയർ SFIO സംഘം ശേഖരിച്ചിരുന്നു.